ജോസ് കെ മാണിയോട് പൊട്ടിത്തെറിച്ച് മേജർ രവി. നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഇങ്ങനെ കളിക്കാൻ ഇതിന്റെ ഒക്കെ കാശ് അച്ഛന്റെ വകയാണോ എന്ന് ചോദിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് തന്നെ വിളിച്ച് ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അധികാരമോഹികളായിട്ടുള്ള കുറെ വർഗങ്ങൾ ഇവറ്റകളൊക്കെ എന്താണെങ്കിൽ അധികാരം വേണം. ഒന്നൊന്ന് ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ കോൺഗ്രസ് ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞാൽ ഇവിടെ അസംബ്ലിയിൽ എന്തെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടുന്ന ലക്ഷണം. ഇതിന്റെയൊക്കെ കാശ് ഇവന്മാരുടെ കച്ചമാരാണ് കൊടുക്കുന്നത്, നമ്മളല്ലേ. നമ്മുടെ കാശിനെ ഈ ഇലക്ഷൻ ഇന്നിപ്പം അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ഇത്രയും പറഞ്ഞാൽ മതി. എന്റെ 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 മനസ്സിനകത്തുള്ള വികാരം എന്താണെന്നുള്ളത്, ഈ ജനങ്ങളുടെ പണം ഇട്ടുകൊണ്ട് ഇവർക്ക് അധികാരത്തിന് വേണ്ടി ഇപ്പൊ അവിടുന്ന് ചാടി ഇവിടുന്ന് ചാടി ലോക്സഭയിൽ നിന്ന് രാജിവെച്ചു, രാജ്യസഭയിൽ കയറി രാജ്യസഭയിൽ നിന്ന് രാജിവെച്ചു, ഇപ്പുറത്ത് കയറി അസംബ്ലിയിൽ വന്ന് തോറ്റു, ഇപ്പൊ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. കാരണം എന്തെങ്കിലും ഒരു അധികാരം ഇവന്റെ നെഞ്ചത്തും മറ്റൊരുത്തെല്ലാം വേണം. ഷെയ്മ് ഓൺ യു ജോസ് കെ മാണി, ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട് ടു സേ. ഒരു സാമൂഹിക ബോധം എന്നുള്ളത് നിങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള ഒരു ഇതുപോലെ പ്രതികരണം. ഇപ്പൊ വേറൊരു പ്രതികരണം, ഇനിയിപ്പൊ അതിനേക്കാൾ വലിയൊരു സംഭവം ഇപ്പൊ എനിക്ക് കിട്ടിയതാണ്. ഞാനിപ്പം ഇത്രയും വൈകാരികമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ജനങ്ങളുടെ, ജനങ്ങൾ ഇതിന് പ്രതികരിക്കണം. ഞാൻ മുഖ്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്, മുഖ്യമന്ത്രി ചീഫ് പിണറായി പിണറായി വിജയൻ കൃത്യമാണ് ഞാൻ ചോദിക്കുന്നത്. ശബരിമല ഓർഡർ വന്ന സമയത്ത് നിങ്ങളൊക്കെ വളരെ ആഡംബരമായിട്ട് പലതും ചെയ്തു. ഓക്കെ, അത് ഓർഡറാണ്, നടപ്പാക്കി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ. ഇന്ന് ഞാൻ ചോദിക്കുന്നത് ഗുരുവായൂരിലെ പെരുങ്ങോടി ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കലാകാരന് അമ്പലത്തിനകത്ത് പഞ്ചവാദ്യം കൊട്ടാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് പുറത്തു നിർത്തിക്കൊണ്ട് പഞ്ചവാദ്യം കൊട്ടിച്ചു എന്നുള്ളൊരു ന്യൂസ് ഞാൻ കാണുന്നു. ആ വ്യക്തിയുടെ മുഖമാണ് എന്റെ മനസ്സിനകത്ത് കിടക്കുന്നത്. അദ്ദേഹം മനുഷ്യനാണ് മുഖ്യമന്ത്രി. നിങ്ങളെപ്പോഴുള്ളവര് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏതോ പോലീസുകാരോ എന്തൊക്കെയാണത്ര അവർ പുറത്ത് പുറത്തു നിർത്തി, അല്ലെങ്കിൽ ആരും പോലീസുകാരായിട്ട് അങ്ങനെ പറയില്ല. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഓർഡർ കാണും, അതുകൊണ്ടാണോ അദ്ദേഹത്തെ നാലമ്പലത്തിനകത്ത് കൊടുക്കേറ്റാതിരുന്നു. ഇന്നും ഈ കാട് എന്താണ് ഇതിനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലും കൂടെ ഇതുപോലുള്ള ഈ ജാതി മതം, ജാതി മതം ഒന്നുമില്ല, നിങ്ങളൊക്കെ ഭയങ്കര ഈക്വൽ ആണെന്നൊക്കെ പറയുന്നത്. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ 56 ജാതി ഉള്ളത്, അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ഞാൻ ആ പാർത്ഥസാരഥി ടെമ്പിളിന്റെ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ ജാതി പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുന്നു, അതിൽ ഇപ്പോഴാക്കണം. ശരിക്കും ഈ 2021 ഗുരുവായൂർ അമ്പലത്തില് പട്ടികജാതിക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട് കൊട്ടാൻ അനുവദിക്കാതെ ഒരു കലാകാരനെ പുറത്തു നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വൈകാരികമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെടണം. ബിക്കോസ് നിങ്ങളെപ്പോഴുള്ള ആള് ഈ അവസ്ഥയിൽ വെറുതെ ഇവന്മാരെ വിട്ടാൽ പറ്റില്ല. ആര് തന്നെയാണെങ്കിലും ശരി, ഈ ഓർഡർ കൊടുത്തിട്ടുള്ളത് അവർക്കുള്ള ശിക്ഷ കൃത്യമായിട്ട് അങ്ങ് ഇത് അത് ഇതിനൊരു അന്വേഷണം നടത്തിക്കൊണ്ട് ആ വ്യക്തിയെ അമ്പലത്തിനകത്ത് കയറ്റി കൊട്ടിക്കാനുള്ള ഒരവസരം അങ്ങ് കൊടുക്കണം. മുഖ്യമന്ത്രി ശ്രീ പിണറായിനോട് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ വൈകാരികമായിട്ട് ഞാൻ പലതും പറയുമായിരിക്കും, പക്ഷേ ഇതിനകത്ത് ശരിക്കും വൈകാരികത തന്നെയായിരുന്നു ഇപ്പൊ എന്റെ മനസ്സിലാക്കുന്നത്. കാരണം ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ആ വ്യക്തിയുടെ മനസ്സും ആ വ്യക്തിയുടെ മുഖവും ഒന്ന് അങ്ങ് കാണും. ഇതാര് ചെയ്താലും ശരി, ഇതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു നടപടി എടുക്കണം. പെരുങ്ങോടി ചന്ദ്രൻ എന്ന് പറയുന്ന കലാമണ്ഡലത്തില് ഇത്രയും വലിയൊരു വാദ്യ കലാകാരനെ അമ്പലത്തിനകത്ത് കയറ്റില്ല എന്ന്, നിങ്ങളാരാണ് ഇവരൊക്കെ മനുഷ്യന്മാരെ അമ്പലത്തിനകത്ത് ദൈവത്തിന്റെ മുമ്പിൽ കേട്ടണോ കേട്ടണ്ടോ എന്ന് തീരുമാനിക്കുന്ന നിങ്ങളൊക്കെ ആരാണ്? അത് മനുഷ്യനാണ്, അത് ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ കല നിങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലെ ഒന്ന് കൊട്ടാൻ. അവിടെ നിങ്ങൾക്ക് ഇതൊന്നും ഇത് കൊട്ട് കേൾക്കും വേണം, അമ്പലത്തിനകത്ത് കേറ്റാനും സമ്മതിക്കില്ല. വാട്ട് നോൺസെൻസ്! പ്ലീസ്, ഇത് ഏതാദി ഇപ്പം ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണെങ്കിൽ ശരി, ഇതിനകത്ത് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി തന്നെ ഇടപെടുന്നു. അങ്ങനൊരാത്ത് ഇടപെട്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ആരിത് ഈ ഓർഡർ പാസ്സാക്കിയിട്ടില്ലെങ്കിലും അവർക്ക് വേണ്ട ശിക്ഷ അങ്ങ് നടപ്പാക്കണം. അതാണ് എൻ്റെ ഒരു വിനീതമായ റിക്വസ്റ്റ് ആണ്. എന്റെ ശബ്ദം കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എൻ്റെ ഇതുപോലെ ഒരു ഒരു ഇടപെടൽ കേൾക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ഞാനൊരു മനുഷ്യനാണ്, ഒരു പച്ചയായ മനുഷ്യനാണ്, ദേശസ്നേഹിയായിട്ടൊരു മനുഷ്യനാണ്. ഇതിനകത്ത് എനിക്ക് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷെ ഹിന്ദുവിനെ ഹിന്ദുവായിട്ട് തന്നെ കണക്കാക്കുക. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പട്ടിക ജാതി പട്ടിക വർഗം എന്നൊക്കെ പറഞ്ഞിട്ട്
ആ കോളം എടുത്തു മാറ്റുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു.